ഞാൻ എന്റെ ഭാര്യയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. Hey guys. Hi guys. We are back again. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു ട്രാവൽ വ്ളോഗ് ആയിട്ടാണ്. നമ്മളുടെ സെക്കൻഡ് റോഡ് ട്രിപ്പ് ആണിത്. അതായത് ഫ്രം കേരള ടു ഗോവ. ഞങ്ങൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ നാട്ടിലെ റോഡും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും സമയം കിട്ടുന്ന പോലെ നിങ്ങളൊക്കെ വാച്ച് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കം വിത്ത് us. Mission in mind now. Try to understand. സോ അപ്പൊ ഞങ്ങള് നിങ്ങളുടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, അവരെ വിളിക്കാനായിട്ട് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ് തൊടുപുഴ. അപ്പോ നമുക്ക് അവരെ വിളിച്ചിട്ട് ബാക്കിയുള്ള ബ്ലോഗിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് നമ്മളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർ നമ്മളുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാലിക്കട്ട് ദ ഫേമസ് റഹ്മത്ത് ഹോട്ടലിലാണ്. അവിടെ എത്തുക, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേ മാസ്കോട്ട് റിസോർട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ റോഡൊന്നും കുഴപ്പമില്ല, നമ്മളങ്ങനെ റഹ്മത്ത് ഹോട്ടലിലെത്തി. നമ്മൾ കോയിൻ്റെ ബിരിയാണി കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മളിവിടെ കയറി. കുഴപ്പമില്ല, നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ബിരിയാണി, നമ്മളൊന്നും പറയാനില്ല. സോ ഇവിടെ നമ്മൾ നേരെ മാസ്കോട്ട് റിസോർട്ടിലേക്ക് എത്തും. കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് നമ്മളവിടെ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം. സോ നമ്മളിപ്പോൾ ഡ്രൈവ് ബാക്ക് ടു മാസ്കോട്ട് റിസോർട്ടിലാണ്. കണ്ണൂരാണ് സ്ഥലം. റിസോർട്ട് നമ്മളിപ്പോൾ രാത്രിയാണ് നമ്മൾ ജോയിൻ ചെയ്തത്. കുഴപ്പമില്ല, നമ്മൾ അറൗണ്ട് 10:30 രാത്രി എത്തി. അപ്പോൾ നമുക്ക് നല്ല ബീച്ചിൽ നല്ല അടിപൊളി വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ട് സൈഡിൽ നിന്ന്. നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. പാർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ലൊക്കേഷൻ 5-star ലൊക്കേഷനാണ്. നോ വറീസ്, നമുക്ക് എപ്പോൾ ആണെങ്കിലും ചെക്ക് ഇൻ ചെയ്യാം. സോ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. നമ്മൾ റൂം ടൂർ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങളെ. സോ ഹോട്ടലിൽ കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു. നാളെ രാവിലെയാണ്, നമ്മൾ സോ എക്സൈറ്റഡ്. യെസ്, ദ ടൈം ഹാസ് കം. നമ്മളിപ്പോൾ രാവിലെ എത്തി. നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റു, പതിവല്ല. എന്നാലും നമ്മൾ ആ വ്യൂ നമുക്കത് മുകളിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടമായി. ബട്ട് അടുത്ത് നിന്ന് കാണാനുള്ള ഒരു 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 ഇതുണ്ടല്ലോ, അതിൽ നമ്മളിങ്ങനെ എത്തി. അപ്പം നിങ്ങൾ ഈ വ്യൂ എല്ലാം എൻജോയ് ചെയ്യുക. ഓക്കെ ഗായ്സ്. സോ ഇതാണ് ഇവിടുത്തെ അമേസിംഗ് വ്യൂ. Walking through the dark night, calling out your name. I'm waiting for an answer. How did we end up here? Try to find a shoreline.
no ground beneath my feet. A mission in mind now. So, hi guys. Hi guys, we are back. നമ്മളൊരു രാവിലെ ഒരു 6:30 ആണ്. നമ്മളിവിടെ ഉള്ളത് കണ്ണൂർ മാസ്കോട്ട് ബീച്ച് റിസോർട്ടിലാണ്. യെസ്, നമ്മൾ ഇന്നലെ ഒരു 10:00 ആയപ്പോൾ, രാത്രി 10:00 ആയപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു റിവ്യൂ കാര്യങ്ങൾ, പിന്നെ ഈ ഒരു ബീച്ച് വ്യൂ ഇതൊക്കെ ഓർത്തിട്ടാണ് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തത്. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, ദിസ് ഈസ് അമേസിംഗ്. നല്ല അടിപൊളി വ്യൂ ആണ്. ശരിക്കും നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, ഒരു ക്ലിഫ് വ്യൂ ആണ്. ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പൊ രാത്രി ആകുമ്പോൾ പ്രത്യേക തരത്തിലുള്ളൊരു ആംബിയൻസ് ആണ്. ജസ്റ്റ് ഒരു വാക്കിന് ഇറങ്ങിയതാണ്. ഇവിടെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അത്ര ക്രൗഡഡ് അല്ല. ക്രൗഡെന്ന് വെച്ചാൽ വളരെ കുറവ് ആളുകളുള്ളൂ. അപ്പൊ ഇത് പിക്കപ്പ് ആയി വരുന്നുണ്ട്. ബട്ട് റൂമിന്റെ ഫെസിലിറ്റീസ് അത്രയ്ക്ക് ഒരു എന്താ പറയാ, വളരെ ഇതായിട്ടൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് നോട്ട് ദ റൂം, ഇറ്റ്സ് ദ വ്യൂ. അതുപോലെ തന്നെ ഈ ഒരു ആംബിയൻസ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും ഗോവയിലേക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് ഇവിടുത്തെ വിശേഷം. കേരളത്തിലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതില്ല. എനിക്ക് ഐ തിങ്ക് ട്രിവാൻഡ്രത്ത് ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റേ വിത്ത് അസ്, ഞങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് പിന്നടി വരും. No ground beneath my feet. A mission in mind now. I try to understand. Cold we are, we are, we are. And cold we are, we are, we are. അപ്പോൾ ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ ആൻഡ് സ്പാ, ഇവിടെ ഇപ്പോൾ കൊറോണ കാരണം ഈ ഒരു പോർഷൻ, നമുക്ക് ഇത്രയും പോർഷൻ കൂടി നടക്കാം അവിടെ വരെ, അത് ബ്ലോക്ക്ഡ് ആണ്. അത് ലോക്ക് ചെയ്ത ഒരു രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ ആ പോർഷൻസ് ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞത്. സോ അത് ഞങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ബട്ട് യെസ്, അപ്പം നമ്മളിപ്പോൾ വീണ്ടും വന്നെന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ആൻഡ് സ്പാ ഏരിയ ഇവിടെ ക്ലോസ്ഡ് ആണെന്ന്. നമ്മളോട് സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു വ്ളോഗിങ് പർപ്പസിന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ ചേട്ടനാണ് നമുക്കിത് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു മാസ്ക് അവിടെ കിടപ്പുണ്ട്. മാസ്ക് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. ആക്ച്വലി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹോട്ടൽ സ്റ്റേയിനേക്കാൾ ഉപരി നമ്മൾ ഈ രാവിലെ ഇങ്ങനെ ഒരു വ്യൂ, സേഫാണ്, കുട്ടികൾക്കാണെങ്കിലൊക്കെ നടക്കാം, നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. സോ ഐ തിങ്ക് ഈ ഒരു വ്യൂ ഇത്രയും, നമുക്കൊരു ബീച്ച് വ്യൂ കൺസ്ട്രക്ഷൻ ആക്ച്വലി നല്ല രീതിയിലാണ്. അതായത് രാവിലെ എല്ലാവർക്കും അത്യാവശ്യം സേഫായിട്ടൊക്കെ നടക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. സോ കുട്ടികൾക്കാണെങ്കിലൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവരാം. Baby, we're lost. Come home with me. Baby, we're lost. Come home. And we'll walk until a new day will break. So, ഇതാണ് നമ്മളുടെ സ്വിമ്മിംഗ് പൂൾ ആൻഡ് സ്പാ ഏരിയ. ഓക്കെ, ആക്ച്വലി ഇവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നമ്മളുടെ ഷവർ, ടോയ്ലറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. ബട്ട് അറ്റ് ദ മൊമെൻറ്റ് ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഐ തിങ്ക് മോസ്റ്റ്ലി ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓപ്പൺ അല്ല. അതുപോലെ തന്നെ സ്പായും. സോ അത് ഒരു മേ ബി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കൊറോണ ഒക്കെ പെട്ടെന്നൊന്ന് ക്ലിയറായി, ഇതെല്ലാം ബാക്ക് ടു നോർമൽ ആകുമ്പോൾ ഇതെല്ലാം ഓപ്പൺ ആയിരിക്കും. സോ ജസ്റ്റ് സി, നമ്മളിപ്പോൾ ഒരു പൂളിൽ കിടക്കുകയാണെങ്കിൽ നമ്മളുടെ വ്യൂ ഇത് ഇങ്ങനെ ഉണ്ടാവും.
understand. നല്ലൊരു വൈബാണ്, ഐ തിങ്ക് ഒരു ഗുഡ് പോസിറ്റീവ് വൈബാണ്. നമ്മളുടെ good morning baby we're lost come home with me baby we're lost come home ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാക്ക് ടു ഗോവ. Once we were like sunlight with nothing between. Yes, അപ്പോൾ ഇത് നമ്മളുടെ ഡേ 1 പാർട്ട് 1 റിവ്യൂ ആണ്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞതല്ലോ, നമ്മൾ കുറച്ച് റോഡ് കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ നമ്മളുടെ കൊച്ചി ടു കാസർഗോഡ് റോഡ് എല്ലാവർക്കും വളരെ ഫേമിലിയസ്റ്റ് ആണ്. ബട്ട് എന്നാലും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിരുന്നു. സോ അതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് വന്നു, ജസ്റ്റ് ലൈക്ക് ഹോട്ടൽസ് ടൈമിൽ കിട്ടാൻ. അപ്പൊ അങ്ങനെയുള്ള ഇത് ഒഴിവാക്കാനായിട്ട് നമ്മളൊരു 6-7 o'clock മാക്സിമത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. സോ ദാറ്റ് നമുക്ക് ആ ഒരു റഷ് ടൈമിൽ നമുക്ക് സിറ്റി ഏരിയ കവർ ചെയ്യാം. പിന്നെ റോഡിന്റെ കണ്ടീഷൻ ആണെങ്കിൽ തൃശ്ശൂർ സിറ്റി വരുന്ന പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ട്രാഫിക് വഴി കുറച്ച് റഷ് ഉണ്ട്. സോ അത് നമ്മള് ആ ഒരു ബഫറിന്റെ നമ്മുടെ കയ്യിലുണ്ടാവണം. കാരണം നമ്മളൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം പോവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ ഈവൻ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ നമുക്കിത് കവർ ചെയ്യാൻ പറ്റില്ല. സോ ആ ഏരിയ കുറച്ച് കൺജസ്റ്റഡ് ആണ്, റോഡ് ഓക്കെ ആണ്, ബട്ട് കുറച്ച് കൺജസ്റ്റഡ്. സോ ബഫറിന്റെ നമ്മുടെ കയ്യിൽ വയ്ക്കണം. പിന്നെ എന്താ പറയുക, ഹോട്ടൽസ്, യെസ്, തൃശ്ശൂർ സിറ്റി ടൗണിൽ നിന്ന് കുറച്ച് ഹോട്ടൽസേ ഉള്ളൂ. സോ നമ്മുടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു ടൈമിൽ പ്ലാൻ ചെയ്യേണ്ടി വരും. പിന്നെ ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ട് പല സ്ഥലത്തും ബ്ലോക്ക് ഉണ്ട്. നമ്മൾ ചെറിയ ഊഴിയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ. സോ റിവ്യൂസ് നമ്മുടെ റോഡിന്റെ ഓക്കെ ആണ്, ബട്ട് എന്തെങ്കിലും ഒരു എമർജൻസി കാര്യത്തിന് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ബഫർ ടൈം ഉണ്ടാവണം. ദാറ്റ് ഈസ് വെരി മസ്റ്റ്. കാരണം ഞാൻ പറഞ്ഞ പോലെ റോഡ് കൺജസ്റ്റഡ് ആണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ദ മെയിൻ തിങ് സോ എല്ലാവരും ട്രാവലിംഗ് ചെയ്യുന്നവരാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. സോ ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പാർട്ട് വണ്ണോട് ഫൈൻഡ് അപ്പ് ചെയ്യണം. സോ കൊച്ചി ടു ഗോവ ട്രിപ്പിന്റെ എല്ലാ വിശേഷങ്ങളും ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, പിന്നെ അതുപോലെ തന്നെ please click on the notification. So until we come back, take care guys, love you so much.